السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد، ما يأتيهم من رسول إلا كانوا به يستهزئون. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. وإن كل لما جميع لدينا محضرون. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. صدق الله مولانا العظيم، وصدق وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. نعم قرن وصد بهمان پٹا حبيب النجار رضي الله عنه ننجرപ്പോടെ നേരിന്റെ പക്ഷത്തു നിന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് പ്രവാചകന്മാര് പറഞ്ഞ കാര്യങ്ങൾ പിന്താങ്ങി സത്യപ്രബോധകരെ അംഗീകരിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ നിഷ്കരുണം ബഹുമാനപ്പെട്ട ഹബീബുൻ നജാർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ കൊലപ്പെടുത്തിയ സംഭവമാണ് അവസാനമായി നാം പറഞ്ഞു വെച്ചത്. ഈ നന്ദികെട്ട വർഗത്തിനെന്തു വന്നു? സത്യപ്രബോധകരായ ഈ മഹാന്മാരെ പിന്തള്ളിയ, ഈ മഹാന്മാരെ അവഗണിച്ച വിഭാഗത്തിന് എന്തൊരു ശിക്ഷയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയത് എന്ന് തുടർന്ന് വിവരിക്കുകയാണ് അല്ലാഹു. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദ് വമാ അൻസൽനാ അലാ ഖൗമിഹി ഈ ഹബീബുൻ നജാറിന്റെ നാട്ടുകാരുടെ മേൽ നമ്മൾ ഇറക്കിയിട്ടില്ല. മിൻ ബഅദിഹി, ഹബീബുൻ നജാറിന് ശേഷം നമ്മൾ ഇറക്കിയിട്ടില്ല. മിൻ ജുന്ദി മിനസ്സമാ, ആകാശത്തുനിന്ന് സേനാവിന്യാസം നടത്തേണ്ടി വന്നിട്ടില്ല. ആകാശത്തുനിന്ന് ഇവരെ നശിപ്പിക്കാൻ വേണ്ടി നമുക്ക് പട്ടാളത്തെ ഇറക്കേണ്ട ആവശ്യം വന്നിട്ടില്ല.
വമാ കുന്നാ മുൻസിരീൻ, നാം അങ്ങനെ ഇറക്കുന്നവരുമായിരുന്നില്ല. മുമ്പ് അങ്ങനെ ഇറക്കുന്ന പാരമ്പര്യവും നമുക്കില്ലായിരുന്നു. മുമ്പൊരിക്കലും അങ്ങനെ ഇറക്കിയിട്ടില്ല താനും. അതുകൊണ്ട് തന്നെ ഇത്രയും നിസ്സാരമായ ഈ വിഭാഗത്തെ നശിപ്പിക്കാൻ ഇവരെ ഈ ഭൂമിലോകത്തു നിന്ന് തൂത്തെറിയാൻ അല്ലാഹുവിനൊരിക്കലും ആകാശത്തു നിന്ന് പട്ടാളത്തെ ഇറക്കേണ്ടി വന്നില്ല എന്നാ പറഞ്ഞത്. അങ്ങനെ ഇറക്കുക എന്നതിന്റെ ശൈലിയുമല്ല എന്ന് പറയുന്നു. وَمَا أَنزَلْنَا عَلَىٰ قَوْمِهِ مِن بَعْدِهِ مِن جُنْدٍ مِّنَ السَّمَاءِ وَمَا كُنَّا مُنزِلِينَ. ഇത് പറയുമ്പോൾ സ്വാഭാവികമായി وَمَا أَنزَلْنَا عَلَىٰ قَوْمِهِ مِن بَعْدِهِ مِن جُنْدٍ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മേൽ പട്ടാളത്തെ ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ وَمَا كُنَّا مُنزِلِينَ, നമ്മൾ അങ്ങനെ ഇറക്കാറുമില്ലായിരുന്നു എന്ന് പടച്ച റബ്ബ് പറയുമ്പോൾ ബദറിൽ മലക്കുകളെ ഇറക്കിയിട്ടില്ലേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും അള്ളാഹുവിന്റെ ഹബീബിനെ സഹായിക്കാൻ, ഹബീബിന്റെ കൂട്ടുകാരെ യുദ്ധത്തിൽ സഹായിക്കാൻ വേണ്ടി അള്ളാഹു ആകാശത്തു നിന്ന് പട്ടാളത്തെ ഇറക്കിയിട്ടില്ലേ എന്ന് പറഞ്ഞാൽ മാലാഖമാരെ അള്ളാഹു ആകാശത്തു നിന്ന് ഇറക്കിയിട്ടില്ലേ എന്നത് സ്വാഭാവികമായ ഒരു ചോദ്യമായി വരും. അതിന് മറുപടി പറയുന്നു ബഹുമാനപ്പെട്ട അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി. മറ്റും ധാരാളം മുഫസ്സിറുകന്മാർ ഈ മറുപടി പറയുന്നത് കാണാം. വജഅൽനാ ഇൻസാലൽ ജുന്ദി മിൻ ഖസാഇസിക യാ റസൂലല്ലാഹ്, മുമ്പ് അങ്ങനെ ഇറക്കാറില്ലായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇറക്കിയിട്ടുണ്ട്. ഖുർആൻ ഇറങ്ങുന്നതിന്റെ മുമ്പാണല്ലോ മറ്റുള്ള സമൂഹങ്ങൾ, സമുദായങ്ങൾ, മറ്റുള്ള ഉമ്മത്തുകൾ ജീവിച്ചു പോകുന്നത്. അന്നിറക്കാറില്ലായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഇറക്കിത്തന്നത് ഈ നിങ്ങളുടെ ശത്രുക്കളെ വകവരുത്താൻ എനിക്ക് ആവശ്യമുണ്ടെന്ന നിലക്കല്ല, മറിച്ച് മറ്റുള്ളവർക്കൊക്കെ കൊടുത്തതിന്റെ അപ്പുറത്ത് മറ്റുള്ളവർക്ക് നൽകാത്ത ഒരു മഹത്വം നിങ്ങൾക്ക് നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ്, നിങ്ങളുടെ പ്രത്യേകതയായി കിടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് വാനലോകത്ത് നിന്ന് മാലാഖമാരെ നൽകി നിങ്ങളെ സഹായിച്ചിരിക്കുന്നത്. മറിച്ച് അത്രയൊന്നും വലിയ കാര്യമൊന്നും ചെയ്തില്ലെങ്കിലും അവരെ നശിപ്പിക്കാൻ എനിക്ക് നടത്തേണ്ടി വന്നത് അതിനിസാരമായ ഒരു വിഷയം മാത്രമാണ്, വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് എനിക്ക് അവരുടെ കാര്യത്തിൽ എടുക്കേണ്ടി വന്ന നടപടി. ഇൻകാനത്ത് ഇല്ല സ്വൈഹത്തം വാഹിദ, അത് കേവലം ഒരു മുഴക്കം മാത്രമായിരുന്നു, ഒരു ഉദ്ഘോഷം മാത്രമായിരുന്നു. ആ മുഴക്കം അവരിലേക്ക് വീണ് പൊട്ടിയതോടുകൂടെ ഒരു സൗണ്ട്, ആ സൗണ്ട് വന്നതോടുകൂടെ ഇദാഹും ഹാമിദൂൻ, അവരെല്ലാവരും ഉടനെ തന്നെ അവരൊക്കെയും കെട്ടടങ്ങിപ്പോയി എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. കത്തിപ്പൊങ്ങിയിരുന്ന അവർ കെട്ടടങ്ങിപ്പോയി. പിന്നീട് അവർക്ക് രോഷങ്ങളില്ല, ആളി കത്തുന്നില്ല, ഒരിക്കലും അവർ രോഷാകുലരാകുന്നില്ല. എല്ലാ നിലക്കും അവർ കീഴടങ്ങിപ്പോയി. കേവലം വെണ്ണീർ പോലെ കിടക്കുന്ന ഒരവസ്ഥയിലാണ് അവർ അവസാനമായി എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ, ഈ നാട്ടുകാരെ നശിപ്പിക്കാൻ, ഈ പോക്കിരി വർഗത്തെ നശിപ്പിക്കാൻ എനിക്ക് ആകാശത്തു നിന്ന് സേനാവിന്യാസം നടത്തേണ്ടി വന്നില്ല, ഒരു സൗണ്ട് മാത്രമാണ്. ആ മുഴക്കത്തോടുകൂടെ അവരുടെ കഥ കഴിഞ്ഞു, പിന്നീട് ആർക്കും രോഷമില്ല. സൗണ്ട് കൊണ്ട് ആ രാജ്യത്തെ മുഴുവനും അല്ലാഹു എടുത്തു കളഞ്ഞു, ഒന്നടങ്കം നശിപ്പിച്ചു കളഞ്ഞു അല്ലാഹു. ഇതൊക്കെ തന്നെയാണ് നമ്മൾ തെളിവ് പറയാൻ പോകുന്നത്, ഇതന്താക്കിയ ഗ്രാമവാസികളല്ല എന്നതിന്. ഇന്നലെ നമ്മൾ പറഞ്ഞു ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വസ്തുനിഷ്ഠമായി ഇതന്താക്കിയ ഗ്രാമവാസികളല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ അതിലേക്ക് ഞാൻ വരുന്നു. ഈ സംഭവം പറഞ്ഞതിന്റെ ശേഷം പറയാം, ഇദാഹും ഹാമിദൂൻ, അവരെല്ലാം അതോടുകൂടെ കെട്ടടങ്ങിപ്പോയി, തീ പോലെ കത്തിയാളുകയായിരുന്നു. ഇപ്പൊ കെട്ടടങ്ങി വെണ്ണീർ കൂന പോലെ പതിഞ്ഞു കിടക്കുന്നു, ആർക്കും ഒരു രോഷവും കാണുന്നില്ല, ധിക്കാരമില്ല, മുദ്രാവാക്യങ്ങളില്ല, എല്ലാം അവസാനിച്ചിരിക്കുന്നു. മനുഷ്യന്റെ സ്വഭാവം അതാണ്, ആവും കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്ന സമയത്ത് അല്ലാഹുവിനെതിരെ
ധിക്കാരം പറയുകയും സ്രഷ്ടാവായ റബ്ബിനെ മറന്നുകൊണ്ട് സ്രഷ്ടാവിനെതിരെയും തന്റെ ദൂതന്മാർക്കെതിരെയും സത്യത്തിനെതിരെയുമൊക്കെ ഉറഞ്ഞുതുള്ളുന്നവനാണ് മനുഷ്യൻ. എന്നാലോ മരണപ്പെടുന്നതോടുകൂടെയെല്ലാം കഴിഞ്ഞു, പിന്നീടവന് വെണ്ണീറിന്റെ അവസ്ഥയാണ് വരുന്നത്. കണ്ടില്ലേ, നിങ്ങളൊരു കവി പറയുന്നത് കാണാം. ലബീദ് പ്രശസ്തനായ കവിയായിരുന്നു. അദ്ദേഹം പറയുന്നത് കാണാം. വമൽ മർഉ ഇല്ലാ കശിഹാബി വലൗഇഹി യഹൂറു റമാദൻ ബഅദ ഇദ്ഹു വസാതിയു. മനുഷ്യൻ കത്തിയാളുന്ന തീയിന്റെ അതേ ഉപമാലങ്കാരമാണ് മനുഷ്യന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ തീ പോലെയാണ്, തീനാളം പോലെയാണ്. എന്നാൽ യഹൂറു റമാദം ബഅദ ഇദ്ഹു വസാതിയു, ആ കത്തിപ്പൊങ്ങുന്ന മേലോട്ട് കത്തിച്ചൊലിക്കുന്ന തീയ് കുറച്ചു കഴിഞ്ഞാൽ അത് വെണ്ണീറായി മടങ്ങാനിരിക്കുന്നു. അതേ അവസ്ഥയിലാണ് മനുഷ്യൻ. ആവും കാലത്ത് സത്യത്തിനെതിരെ തിരിയുന്നു, പടച്ച റബ്ബിനെ മറക്കുന്നു. എല്ലാം കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ വചനത്തിൽ സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്ന വചനത്തിലേക്ക് സൂക്ഷ്മമായി നോക്കുമ്പോ ഒരു പരിഹാസത്തിന്റെ ധ്വനി അതിൽ കാണാൻ കഴിയും. അവരെ കത്തിപ്പൊങ്ങിയിരുന്ന ഈ ടീമിനെ, അഹങ്കാരം കൊണ്ട് കത്തിപ്പൊങ്ങിയിരുന്ന ടീമിനെ, ശരിക്കും അവരെ പരിഹസിക്കുന്ന ഒരു ചുറ്റുപാട്, അവർക്കെതിരെയുള്ള ശക്തമായ ഒരു പരിഹാസ വചനമായിട്ട് അതിനെ വായിക്കാൻ കഴിയും. സ്വന്തം ശക്തിയിലുള്ള ഞാൻ കണ്ടതൊക്കെ ചെയ്യാം എന്ന അഹങ്കാരമുണ്ടാകുമ്പോൾ അവരുടെ ആ അഹങ്കാരം, സത്യത്തിനെതിരുള്ള അവരുടെ വികാരാവേശം, ഇതെല്ലാം ഉണ്ടായപ്പോൾ ആ പ്രവാചകന്മാരെയും പ്രവാചകന്മാരുടെ ശബ്ദത്തിന് ചെവി കൊടുത്ത ഹബീബുൻ നജാർ റളിയല്ലാഹു അൻഹുവിനെയും അവരെ നശിപ്പിച്ചു കളയാൻ മാത്രം പോന്നതായിരുന്നു അവരുടെ അഗ്നിരോഷമെങ്കിൽ, ആ നാട്യത്തിലായിരുന്നു അവരുണ്ടായിരുന്നതെങ്കിൽ. എന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷയുടെ ചെറിയ ഒരു തലോടൽ അത്രേ നടന്നിട്ടുള്ളൂ. ഒരു സ്പർശനമേറ്റപ്പോഴേക്കും എല്ലാം തണുത്തുറഞ്ഞു പോയി. പിന്നെ ആരും കത്തിച്ചൊലിക്കുന്നില്ല. എവിടെ പോയടോ നിങ്ങളുടെ പൂക്കിരിത്തരം എന്ന ഒരു ചോദ്യം അതിലുണ്ട്. أنزلنا على قومه من بعده من جند من السماء وما كنا منذرين إن كانت إلا صيحة واحدة فإذا هم خامدون. ഇതാണ് ഈ സംഭവത്തിന്റെ രത്നച്ചുരുക്കം. ഈ സംഭവത്തിന്റെ രത്നച്ചുരുക്കം ഇതാണ്. പിന്നെ ഇന്നലെ ഞാൻ പറയണമെന്ന് പറഞ്ഞിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവരെത്ര തന്നെ ഭീകരമായി സംസാരിച്ചപ്പോഴും എത്ര തന്നെ പ്രകോപനപരമായ സംഭാഷണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഒതുങ്ങുകയാണ് ചെയ്തത്. അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ ഉമ്മത്തിന്റെ മക്കൾ തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്കും തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കും ചേക്കേറുന്നത് തടയാൻ ആ ശബ്ദം ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ നിലപാടാണ് ആ പറഞ്ഞത്, കല്ലെറിഞ്ഞവർക്ക് നേരെ കല്ലെറിയാൻ തിരിയുകയല്ല, ഇങ്ങോട്ടൊന്ന് പറയുമ്പോൾ രണ്ടങ്ങോട്ട് തിരിച്ചു പറയുകയല്ല ചെയ്തത്, പലിശ സഹിതം തിരിച്ചടിക്കാൻ ഒരുങ്ങുകയല്ല ചെയ്തത്. കണ്ടില്ലേ നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, മതത്തിൽ ബലാത്കാരമില്ല, മതത്തിൽ ബലാത്കാരമില്ല. കത്തബയ്യന റുഷ്ദു മിനൽ ഗയ്,
എന്താണ് നെറി, എന്താണ് നെറികേടെന്ന് വ്യക്തമായി വേർതിരിഞ്ഞതിന്റെ ശേഷം ഒരാളെയും ബലാത്കാരം നടത്തേണ്ട ആവശ്യമില്ല. ഇസ്ലാം തുറന്ന പുസ്തകമാണ്. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ മൂടിവെക്കേണ്ടതൊന്നുമില്ല. കടന്നു വരുന്നവർക്ക് കടന്നു വരാം, തള്ളേണ്ടവർക്ക് തള്ളാം, കൊള്ളേണ്ടവർക്ക് കൊള്ളാം. ഒരു വിരോധവുമില്ല, ആരെയും നിർബന്ധിക്കുന്നില്ല. സംഗതി വ്യക്തമാണ്. പിന്നെന്തിനാ നിർബന്ധിക്കേണ്ട ആവശ്യം? വാളുകൊണ്ടൊരു പ്രസ്ഥാനത്തിലേക്ക് ആളെ കൂട്ടേണ്ടത് എപ്പോഴാ? പ്രസ്ഥാനത്തിന് ആശയപാപ്പരത്വം ഉണ്ടാകുമ്പോഴാ. ആശയപാപ്പരത്വമില്ലാത്ത ഒരു ദീനിന് എന്തിനാണ് വാൾ തലപ്പ് കൊണ്ട് ആ ദീനിലേക്ക് മെമ്പർമാരെ ചേർക്കേണ്ട ആവശ്യം ഒരിക്കലുമില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ കത്തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഈ ആയത്ത് എവിടെയാണ് വന്നതെന്ന് ശ്രദ്ധേയമാണ്. ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന ശബ്ദം വിശുദ്ധ ഖുർആനിൽ എവിടെയാണ് ഇത് വന്നത് എന്ന് നിങ്ങൾ നോക്കണം. ഈ ആയത്തിന്റെ തൊട്ട് മുകളിലുള്ളത് എന്താണ്? അപ്പോഴാണ് അതിന്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ആളുകളുണ്ട്, ഒക്കെ മക്കയിൽ വെച്ച് നടന്ന അഫുവിന്റെ കഥയും പറഞ്ഞ്, വിശാലമായ വിട്ടുവീഴ്ചയുടെ കഥയും പറഞ്ഞ് മദീനയുടെ ശേഷമുള്ള സമരക്കളങ്ങളെ മുഴുവനും വിസ്മരിക്കുകയാണ്. മുസ്ലിയാക്കന്മാരെന്ന് തൊട്ടടുത്തുവരെ കൊണ്ടോട്ടിയിൽ നടന്ന ഒരു പ്രഭാഷണത്തിൽ ഒരു മൗലവി പറഞ്ഞപ്പം വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട്. ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങളെ വിളിക്കാൻ വേണ്ടി അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുമുണ്ട് താടി എന്ന കാര്യത്തിൽ വിഷമമുണ്ട്, അദ്ദേഹവും ഓതുന്നുണ്ട് ഖുർആനിക വചനങ്ങൾ എന്ന കാര്യത്തിൽ വിഷമമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തൊരിക്കലും തീവ്രവാദം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ പേരിൽ ആരെങ്കിലും അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, അത് ദീനാണ്, സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗമാണെന്ന് കരുതി അത്തരം ലൈറ്റണച്ചുകൊണ്ടുള്ള ഇരുട്ടത്തുള്ള ക്ലാസുകളിൽ പങ്കെടുക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറണമെന്ന് നിർബന്ധ ബുദ്ധി ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ പറയാൻ കാരണം എന്ന് പറയുമ്പോൾ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? സത്യം പറയാൻ പേടിക്കണോ? സത്യം പറയുന്നതിന് പോക്കിരിത്തരം കാണിക്കണോ? അതിന്റെ ആവശ്യമില്ല. എന്തേ കാരണം? ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന് വന്നത് തന്നെ എവിടെയാ? അതിന്റെ മുമ്പുള്ള ആയത്ത് എല്ലാവർക്കും അറിയാം. ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന ആയത്തിന്റെ തൊട്ടു മുമ്പിലുള്ള ആയത്തും മനപ്പാടല്ലാത്ത ഒരൊറ്റ കുട്ടിയോ ഈ സദസ്സിലില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض سورة آيات الكرسي വിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണത്. ആയത്തുൽ കുർസി എന്നാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പറയാറുള്ളത്. നമ്മൾ മനഃപ്പാഠമായി പഠിച്ചു വെച്ചതാണ്. എന്താണ് ആയത്തുൽ കുർസിയുടെ സന്ദേശം? ഈ ലോകത്ത് അള്ളാഹു അല്ലാതെ ആരെയും ആരാധിക്കാൻ പറ്റൂല എന്നല്ലേ ആയത്തുൽ കുർസിയിൽ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലോ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ലോകത്തൊരൊറ്റ കുട്ടിയും ആരാധിക്കപ്പെടാൻ പറ്റില്ല. കല്ല്, മുള്ള്, മറ്റു ദൈവങ്ങൾ ഒന്നും ആരാധിക്കപ്പെടാൻ പറ്റില്ല. ഇത് ശക്തമായ പ്രഖ്യാപനമാണ്. ഇതിലൊരു വിട്ടുവീഴ്ചയുമില്ല. ഈ ലോകത്ത് നിങ്ങൾ ഒന്നിനെയും ആരാധിക്കരുത് എന്ന് ജനങ്ങളോട് ഉച്ചയുസ്തരം വിളിച്ചു പറയുകയാണ്. പക്ഷേ അത് വിളിച്ചു പറയുമ്പം തന്നെ കണ്ടോ നിങ്ങൾ, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ചേരുവകളാ ശേഷം പറയുന്നത്. ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം, എന്നും ഉണർന്നിരിക്കുന്നവനാണ് റബ്ബ്, ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല, കാര്യങ്ങളുടെ മുഴുവൻ നിയന്ത്രണവും അവന്റെ കയ്യിലാണ്. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, അവന് ഉറങ്ങൂല എന്നല്ല, ഒന്ന് ജസ്റ്റ് ഒരാട്ടം ആടൂല. ലാ തഅഖുദുഹു സിനതുൻ, ഒന്ന് മയങ്ങിപ്പോകുമോ തൂങ്ങിയുറങ്ങുമോ? ഇല്ല. നിങ്ങൾ ചിന്തിക്കുക, അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഓരോ നിമിഷവും അല്ലാഹു പ്രപഞ്ചത്തിന്റെ കാര്യങ്ങൾ ശബ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം പോലും അല്ലാഹു അശ്രദ്ധതയിലല്ല. അലോണം ചിന്തിച്ചോളൂ. അപ്പോൾ ഒരു നിമിഷമെങ്ങാനും അല്ലാഹുവിന്റെ ശ്രദ്ധ തെറ്റിപ്പോയാൽ, അല്ലാഹു ഒന്നങ്ങാടിപ്പോയാൽ കഴിഞ്ഞു, ലോകം മുഴുവൻ തകരും. എന്നാ കൂർക്കം വലിച്ചുറങ്ങോ, അത് തീരെ ഉണ്ടാവില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഈ മുദ്രാവാക്യത്തിന്റെ സമഗ്രതയാണ്
ആയത്തുൽ കുർസി കയ്യോളം പറയുന്നത്. അത് പറഞ്ഞെങ്കിലേ അത് മനസ്സിലാവുള്ളൂ. സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ കോലത്തിൽ അല്ല അല്ലാതെ ഇവിടെ ആരാധിക്കപ്പെടാൻ ഒരു കുട്ടിനെയും പറ്റൂല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ട് ആ പ്രഖ്യാപനം കൊണ്ട് വരുമ്പോ ഒരു സംശയം. ആ എന്നാ പിന്നെ എതിർക്കന്നല്ലേ വേണ്ടത്? ബഹുദൈവാരാധകരെ തകർക്കല്ലേ വേണ്ടത്? ഇതൊരു ശക്തമായ പ്രഖ്യാപനമല്ലേ? അവിടെയാണല്ലോ പറയുന്നത് വഹുവൽ അലിയുൽ അലീം ലാ ഇക്രാഹ ഫിദ്ദീൻ ഖത്തബയ്യന റുഷ്ദു മിനൽ ഗയ്യ് ഞാൻ പറയുന്നു. ഭീകരവാദ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും മദീനയുടെ ശേഷമുള്ള കഥകൾ പറഞ്ഞിട്ട് ജനങ്ങൾ അങ്ങനെ രോഷം കൊള്ളിക്കലാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. എന്നാൽ പ്രകോപനം സൃഷ്ടിക്കാൻ പാടില്ല. മദീനയ്ക്കു ശേഷം റസൂലുള്ളാഹി തങ്ങൾ എവിടെയെങ്കിലും ഒന്ന് മാപ്പ് കൊടുത്ത കഥ പറയാൻ കഴിയോ എന്ന് ഒരാള് വീരമായി ചോദിക്കുന്നത് കേട്ടപ്പോ എനിക്കത് കേട്ടപ്പോ അദ്ദേഹത്തോട് പുച്ഛമാ തോന്നി. എന്തേ കാരണം? മദീനത്ത് ചെന്നിട്ടല്ലേ ബദർ തുടങ്ങുന്നത് തന്നെ. ഉഹദ് യുദ്ധത്തിൽ തന്നെ എന്തൊരു മാപ്പാണ് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് വന്നത്? ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ ഈ പറഞ്ഞത്. ഉഹദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആദ്യം മുസ്ലിമീങ്ങൾക്ക് ഉഹദ് യുദ്ധത്തിൽ ഒരു പരാജയം നേരിട്ടു എന്നൊരിക്കലും വിശ്വാസി പറയാൻ പാടില്ല. പരാജയമല്ല, ചെറിയ ഒരു ക്ഷീണം, ഒരു പരീക്ഷണം മുസ്ലിമീങ്ങൾക്ക് വന്നല്ലോ ഉഹദ് യുദ്ധത്തിന്റെ പ്രഥമഘട്ടത്തിൽ. ആ സമയത്ത് രണ്ടാമത് ഉഹദുമലയിലേക്ക് കയറി സെറ്റപ്പായി സമരകളത്തിലേക്ക് ഇറങ്ങിയപ്പോഴാ വിജയിച്ചത്. ആ സെറ്റപ്പാവാൻ വേണ്ടി രണ്ടാമത് സമൂഹത്തെ ഒന്നും കൂടെ പുനഃസംഘടിപ്പിക്കാൻ വേണ്ടി ഹബീബായ നബിതങ്ങൾ മലയിലേക്ക് കയറുമ്പം സുബ്ഹാനല്ലാഹ്, ഉഹദ് യുദ്ധത്തിൽ മുത്തുനബിയുടെ മുമ്പല്ലു ഷഹീദായിട്ടുണ്ട്, മുമ്പല്ലു ഷഹീദായിട്ടുണ്ട്. അങ്ങനെയാണ് ചരിത്രകാരന്മാർ അതേക്കുറിച്ച് വിലയിരുത്തിയത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പല്ല് ഷഹീദായി, മുമ്പല്ല് പൊട്ടിപ്പോയി എന്ന് എഴുതിയവരുണ്ട്. പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പല്ല് ഷഹീദായി എന്ന് ചരിത്രം എഴുതിയവരുണ്ട്. ഇവിടെയാണ് നമ്മൾ ഗൗരവപൂർവ്വം തന്നെ മനസ്സിലാക്കേണ്ടത്. വിഷയത്തെ ഒന്നും കൂടെ ഗൗരവത്തിലെടുക്കണം. പ്രവാചകരോട് ബഹുമാനമുള്ളവർ, ഹബീബായ തിരുനബിയോട് ബഹുമാനമുള്ളവരുടെ പദപ്രയോഗങ്ങൾ അങ്ങനെയൊക്കെ വരൂ വരൂ. അത് ഇൻഷാ അല്ലാ ഇന്ന് പറയാൻ പോകുന്ന വിഷയമാണ്. യാ ഹസ്രത്തൻ അലൽ ഇബാദ്, അത് പറയുമ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ വിഷയം പ്രവാചക നിന്നയുടെ പരിണതി. ആ സമയത്ത് ഞാനത് പറയാം. നോക്ക്, നിങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉഹദുമലയിലേക്ക് കയറുകയാണ്. കയറാൻ വയ്യാക്ഷ് ക്ഷീണിച്ചിട്ടുണ്ട്, മുമ്പല്ല് പൊട്ടി. പല്ല് പൊട്ടിയതല്ല വിഷയം, മുഖത്ത് ഹബീബായ നബിതങ്ങളുടെ മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട്. മുറിവായിട്ട് രക്തമിങ്ങൊഴുകിയപ്പോൾ രക്തം ഒലിച്ചു. കുപ്പായത്തിലൂടെ ആ രക്തമൊഴുകുമ്പോ ആ രക്തം ഭൂമിയിലെ കുറ്റുവിഴുമോ എന്ന് മുത്തുനബിക്ക് തോന്നുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ അതാ ക്ഷീണിതരായ മുഹമ്മദ് മുസ്തഫായ ബഹുമാനപ്പെട്ട ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എടുത്ത് തോളിലിട്ടു. ഹിജ്റയുടെ വേളയിൽ സിദ്ദീഖുൽ അക്ബറിനാണ് ഈ ഭാഗ്യമെങ്കിൽ അതാ ഉഹദുമലയിലേക്ക് മുത്തുനബിയെ തോളിലിട്ട് വലിഞ്ഞ് കയറുന്നത് ബഹുമാനപ്പെട്ട ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നാലെ നിന്ന് അതാ ഹബീബായ നബിയുടെ കമീസ് അതിങ്ങനെ പിടിച്ചിട്ട് ആ രക്തം വരുന്ന കമീസ് വായിലേക്ക് ഇങ്ങനെ കടിച്ചു പിടിച്ചു ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇജാൽ ഖമീസി തഹത ഫമിയാ ബാബക, അബൂബക്കറേ എന്റെ കുപ്പായം എന്റെ വായിലേക്ക് വെച്ചുകൊണ്ടാ. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, നബിയേ എന്തിനാണിത്? ഞാൻ തന്നെ അങ്ങയുടെ കുപ്പായം പിടിക്കുന്നുണ്ടല്ലോ. ഞാൻ തന്നെ നബിയേ നിങ്ങളുടെ കുപ്പായം പിടിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒന്നുമല്ല അബൂബക്കർ, എന്റെ കുപ്പായത്തിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ട്. ആ രക്തം ഒരു തുള്ളിയെങ്ങാനും ഭൂമിയിൽ ഉറ്റു വീഴരുതെന്ന് കരുതിയാണ്. എന്റെ രക്തം ഭൂമിയിലേക്ക് ഒഴുകരുതെന്ന് കരുതിയാണ് ഞാനത് പറഞ്ഞത്. എന്തേ അതിന്റെ കാരണം നബിയേ? ഭൂമിയിലേക്ക് രക്തമൊഴുകിയാൽ എന്തോ ഒരു അപകടം അതിന്റെ പിന്നിലുണ്ടത് കൊണ്ടാണല്ലോ നിങ്ങൾ അങ്ങനെ പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഖാഫത അയ്യഹ്ലിക ഖൗമി ബിഹാ, എന്റെ സമൂഹം അതുകൊണ്ട് ഹലാക്കായി പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാനത് പറയാൻ കാരണം. എന്റെ
ശത്രുക്കളെ മുഴുവനും അല്ലാഹു നശിപ്പിച്ചു കളയും. എന്റെ ചൂടുള്ള ചോര ഭൂമിയിലുറ്റിയാൽ അനുവദിക്കരുത്, അനുവദിക്കാൻ പാടില്ല. അപ്പൊ നിന്റെ വായിലാകുമ്പോ നിനക്കതിൽ വിഷമുണ്ടെങ്കിലോ, സിദ്ദീഖുൽ അക്ബറിന് ഒരു വിഷമുണ്ടാവില്ല. എന്റെ വായിലാകുമ്പോ എനിക്കത് ഒരിക്കലും നിലത്തേക്ക് വീഴാതെ സൂക്ഷിക്കാൻ കഴിയുമല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉടനെ തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനെ ചോദിക്കുകയാണ്, എന്താ നബിയെ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളുടെ ചോര ഭൂമിയിലുറ്റിയാൽ അതിന്റെ കുരുത്തക്കേടിന്റെ ഫലമായിട്ട് ഈ നാട്ടിലെ ശത്രുക്കൾ മുഴുവനും നശിക്കുമെന്നോ അല്ല നശിപ്പിച്ചു കളയുമെന്നോ? വമാനുരീദു ഇല്ലാ ഹലാകഹും യാ റസൂലല്ലാ. നബിയെ, അവരൊക്കെ ഒന്ന് ഒതുങ്ങിക്കിട്ടാനല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങളോടവർ കാട്ടിയത് എത്ര വലിയ അക്രമ പ്രവർത്തനങ്ങളാ നബിയെ. ആ നിലയ്ക്ക് ഇവരൊക്കെ ഒന്ന് നശിച്ചെങ്കിലെന്നാണ് ഞങ്ങളുടെ മോഹം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സിദ്ദീഖ് അത് പറയരുത്. കണ്ടോ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ചുരുങ്ങിയത് ഇവർക്കെതിരൊരൊറ്റ ദുആ നടത്തിയാ പോരെ. അല്ലാഹുവിന്റെ റസൂലിന്റെ വിട്ടുവീഴ്ച കണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് കൊടുക്കുന്ന വിട്ടുവീഴ്ച മനോഭാവം അവരോട് കാണിക്കുന്ന അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇല്ല സിദ്ദീഖ് ഞാനൊരിക്കലും അങ്ങനെ പറയില്ല, ഒരിക്കലും പറയില്ല. ഞാൻ എപ്പോഴും നിന്റേത് കുറച്ച് ശക്തമായ സമീപനമാണ്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം കാലങ്ങളോളം പ്രബോധനം നടത്തി ആരും ഇസ്ലാമിലേക്ക് കടന്നു വരാതെ അങ്കുലി പരിമിതമായ ആളുകളെ മാത്രം ലഭിച്ച സമയത്ത് ബഹുമാനപ്പെട്ട നൂഹ് നബി ദുആ ചെയ്തതുപോലെ കുറച്ച് ശക്തമായ ദുആ അതിനും മാതൃകയുണ്ട്. പക്ഷേ എന്റേതല്ല. ഞാൻ വളരെ അലിഞ്ഞ മനസ്സിന്റെ ഉടമയാണ്, ഞാൻ അങ്ങേയറ്റത്ത ലോല മനസ്കനാണ്, നടക്കില്ല. ഞാൻ ഒരിക്കലും നൂഹ് നബി ദുആ ചെയ്തതുപോലെ പഠിച്ചവനെ നിഷേധികളുടെ ഒരൊറ്റ പുരക്കാരെയും നീ ഭൂമിയിൽ വെച്ചേക്കരുത് എന്ന് ഞാൻ ദുആ ചെയ്യില്ല. അത് തെറ്റാണെന്നല്ല, പക്ഷേ അതിലേറെ മാതൃകാപരമായ ജീവിതമല്ലേ ഞാൻ നയിക്കേണ്ടത്, പൊതുമാപ്പല്ലേ ഞാൻ പ്രഖ്യാപിക്കേണ്ടത്. എനിക്ക് ബഹുമാനപ്പെട്ട യൂസുഫ് നബി പഠിപ്പിച്ചത് പൊതുമാപ്പല്ലേ? മിഹ്റാജിന്റെ രാത്രിയിൽ എന്നെ പഠിപ്പിച്ചത് പൊതുമാപ്പല്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുദ്ദീ ഞാൻ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഹദി ഖൗമീ ഫഇന്നഹും ലാ യഅലമൂൻ. സാഹിബു യാസീൻ ദുആ ചെയ്യുന്നത് പോലെ, അല്ലാഹുമ്മ ഹദി ഖൗമീ ഫഇന്നഹും ലാ യഅലമൂൻ. പടച്ചോനെ, എന്റെ കൗമിന് നീ വെളിച്ചം കാണിച്ചു കൊടുക്ക. ഇവർക്ക് സന്മാർഗത്തിന്റെ ദീപം ഇവരുടെ മനസ്സിൽ നീ കത്തിച്ചു വെക്കണം. അല്ലാ, വിവരമില്ലാത്തത് കൊണ്ടല്ലേ സത്യം പറഞ്ഞതിന്റെ പേരിൽ അവരെന്നെ ആക്രമിക്കുന്നത്, അവരെന്നെ കല്ലെറിയുന്നത്, അവരെന്നെ തെറിവിളിക്കുന്നത്. അവർക്ക് പുറത്തു കൊടുക്കല്ല, നീ അവരെ ഹിദായത്തിലാക്കണേ റബ്ബേ എന്ന് പടച്ച റബ്ബിനോട് ഞാൻ ദുആ ചെയ്യുകയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇൻഷാല്ലാ അതിനെ തുടർന്ന് നടന്ന കുറെ സംഭവങ്ങളുണ്ട്, അതിനോട് തുടർന്ന് വന്ന സംഭവങ്ങളുണ്ട്. പക്ഷേ അത് പറയാൻ സമയമല്ല. സമയം കിട്ടിയെങ്കിൽ അവസാന ഭാഗത്ത് നമ്മുടെ വിഷയത്തിൽ അത് പരാമർശിക്കേണ്ടതായി വരും. അപ്പോൾ ഇൻഷാല്ലാ പറയും. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ദാ ദീനിൽ ബലാത്കാരമില്ലെന്നാണ്. ഒരന്യ മതസ്ഥനെയും ഇവിടെ അക്രമിക്കാൻ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എല്ലാ മതത്തിലും ആ മതത്തിന്റെ മൂല്യങ്ങളെ കാർന്നു തിന്നുന്ന ഒരുപാട് യുദ്ധിക്കണ്ണികൾ വളരുന്നുണ്ട്. അതുകൊണ്ട് മതത്തെ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല, ചിന്തിക്കേണ്ടതാണ്. എല്ലാ മതത്തിലും ഉണ്ട്. മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. മുമ്പൊക്കെ ബോംബ് എന്ന് പറയില്ല, ഇസ്ലാമിക ബോംബ് എന്നായിരുന്നു പറയാം. വാള് എന്ന് പറയാൻ കഴിയുന്നു കഴിയൂലായിരുന്നു. ഇസ്ലാമിക വാള്, വാളും ബോംബും ഒക്കെ ഇസ്ലാമിലേ ഉള്ളൂ, അങ്ങനെയായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. ഇന്ന് അൽഹംദുലില്ലാ നമ്മുടെ മതോ ആ ഒരു ചീത്തപ്പേരിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആരും ഞെളിയൂല, ആർക്കും ഞെളിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം എല്ലാ സമൂഹത്തിലും അവരവരുടെ മതങ്ങൾ പറയുന്ന ദർശനങ്ങളിൽ നിന്ന് മാറിയാ ജനങ്ങൾ ജീവിക്കുന്നത്. അതേസമയം യഥാർത്ഥ മതമൂല്യങ്ങളിലേക്ക് തിരിച്ചു വരേണ്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, തീർച്ചയായും നിങ്ങൾ ഒരിക്കലും ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല, രാജ്യത്തിന്റെ ശത്രുക്കളായി നിങ്ങൾ മാറാൻ പാടില്ല എന്നെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒറ്റ വാക്കിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് നമ്മുടെ മഹാന്മാരായ നേതാക്കൾ ചെയ്യുന്നത്. നോക്ക്, നിങ്ങൾ ഏതൊരു പ്രശ്നമുണ്ടാകുമ്പോഴും അപ്പോ ദാ സംയമനത്തിന് വേണ്ടി ഓർഡറിട്ട് എപ്പോഴും ഏതൊരു പ്രഭാഷണത്തിലും
ഞാൻ അടുത്ത് മുമ്പൊരു ദിവസം നിങ്ങളോട് സൂചിപ്പിച്ചിരുന്ന എന്റെ കുഞ്ഞിന്റെ സ്വകേടുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൽ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്നൊരു ഹൈന്ദവ സുഹൃത്ത് അദ്ദേഹവും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു. ആ മനുഷ്യന്റെ വാക്കുകൾ, മുറിഞ്ഞ ബി ജെ പിക്കാരനായ ആർ എസ് എസുകാരനായ ഒരാൾ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ പിടിച്ചു തൂങ്ങി ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. മനസ്സെങ്ങനെ നമുക്കറിയില്ല, മനസ്സ് അതിലേറെ ശുദ്ധാണ്, ഉറപ്പാണ്. കാരണം തെളിവുകളൊന്നും ഇല്ലാതെ മനസ്സിന് വിധി എഴുതാൻ പറ്റില്ലല്ലോ. എല്ലാ നിരക്കും ആ വസ്ത്രങ്ങളെ പോലെ, ആ മുഖം പോലെ, ആ കൈവെള്ള പോലെ, ആ മനസ്സും ശുദ്ധമാണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഉറപ്പാണ്. ഇവിടെ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച തനതായ ഒരു മാതൃകയുണ്ട്, അതിനപ്പുറത്തേക്ക് നമ്മൾ ചലിക്കാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിച്ചത് കാരുണ്യമാണ്, ഇസ്ലാം പഠിപ്പിച്ചത് വിശാലമായ കാരുണ്യ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് കാരുണ്യവും കാരുണ്യ പ്രവർത്തനങ്ങളും അതിനപ്പുറത്തേക്ക് ഒരിക്കലും ഭീകര ചിന്തകളിലേക്ക് നമ്മൾ കടന്നു പോകരുത് എന്ന് കൂട്ടത്തിലൊന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരുന്നു. ഈ ഗ്രാമം, ഈ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ ഗ്രാമം അന്താക്കിയയാണെന്ന് പൂർവികരായ അധിക ഖുർആൻ വ്യാഖ്യാതാക്കളും എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വസ്തുനിഷ്ഠമായി പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കാരണം അങ്ങനെ ധാരാളം ഇസ്രായേലിയത്തിന്റെ ഭാഗങ്ങളായിട്ട് ക്രിസ്തീയ ചരിത്ര ഭാഗങ്ങളിൽ നിന്ന്, ജൂത ചരിത്ര ഭാഗങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക്, ഇസ്ലാമിന്റെ കിതാബുകളുടെ ഭാഗങ്ങളിലേക്ക് അഥവാ ചരിത്ര പുസ്തകങ്ങളിലേക്ക് അപൂർവമായി കടന്നുവന്ന ഇസ്രായേലിയാത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണത് എന്നാണ് ബഹുമാനപ്പെട്ടവർ സമർപ്പിക്കുന്നത്. ചരിത്രത്തിൽ വസ്തുനിഷ്ഠമായി ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഒരു ഗണനം നടത്തുമ്പോ അത് അംഗീകരിക്കണം എന്നതാണ് നമ്മുടെ നിയമവും. അത് രണ്ടും കൂടെ വെച്ചിട്ട് ഞാൻ പറയുന്നു ഈ വിഷയം. അദ്ദേഹം പറഞ്ഞു, ഇവർ ഈസാ നബിയുടെ പ്രതിനിധികളാണ്, അന്താക്കിയയിലേക്കാണ് ഇവരെ നിയോഗിച്ചത് എന്ന് പറഞ്ഞത് പല കാരണങ്ങളാൽ അത് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നില്ല. വളരെ പ്രധാനമായി ഈ കഥയിൽ പറയുന്നത് അവരെ അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണെന്ന് സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ. ഈസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞയച്ചതാണ് എന്ന് അവരാരും പറയുന്നില്ല. ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാരാണ്. ഇത് അർസൽനാ ഇലൈഹി മുസ്നൈൻ, നമ്മൾ രണ്ടു പ്രവാചകന്മാരെ എന്ന് പറഞ്ഞയച്ചു. അല്ലാഹു പറയുന്നു, റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ആ പ്രയോഗങ്ങളൊക്കെ കാണുമ്പോ അവര് യഥാർത്ഥ പ്രവാചകന്മാരാണ്, പ്രവാചകന്മാരുടെ പ്രതിനിധികളല്ലെന്നാണ് മനസ്സിലാകുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായി പണ്ഡിതന്മാര് സദസ്സിലുള്ളത് കൊണ്ട് മാത്രം പറയാം, അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു പക്ഷേ നമ്മൾ പറഞ്ഞേക്കാം അവിടുത്തെ ഇസ്നാദ് മജാസാണെന്ന് വെച്ചാൽ പോരെ, നമ്മൾ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൂതന്മാർ പറഞ്ഞയച്ചു എന്നായിക്കൂടെ അതിന്റെ അർത്ഥം എന്ന് ചോദിക്കുന്ന പണ്ഡിത സുഹൃത്തുക്കളുണ്ടാകും. അവർക്ക് വേണ്ടി മാത്രം അടുത്ത വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് തെളിവുകളാ പറയുന്നത്, അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അന്താക്കിയ ഗ്രാമം, ആ ഗ്രാമമാണല്ലോ ഇപ്പൊ ഈ പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞു ഹബീബുൻ നജാർ മാത്രം വിശ്വസിച്ചു എന്ന് പറഞ്ഞ്, എന്ന അന്താക്കിയ ഗ്രാമം, അന്തോക്കിയ എന്നാണ് ഇപ്പൊ അതിനെ വിളിക്കാറുള്ളത്. ഈ അന്തോക്കിയെ കുറിച്ച് എന്താണ് ലോക ചരിത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, രണ്ടാമത്തെ കാരണം, അത്താനി അന്ന അഖില അന്താക്കിയ ആമനു ബിറുസുലിൽ മസീഹ്, ഈസാ നബി അലൈഹിസ്സലാം തന്റെ പ്രതിനിധികളെ അന്തോക്കിയയിലേക്ക് പറഞ്ഞയച്ചിരുന്നു. അപ്പൊ അതാണ് ഈ സംഭവം എന്ന് കൂട്ടി വായിക്കാൻ പാടില്ല. കാരണം ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞയച്ച ഈസാ നബിയുടെ ശിഷ്യഗണങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാം നിയോഗിച്ച പ്രബോധകരെ അന്താക്കിയക്കാർ മുഴുവനും വിശ്വസിച്ചിരിക്കുന്നു. ചരിത്രപരമായി ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എങ്ങനെയാ ഒരൊറ്റ ആള് മാത്രം വിശ്വസിച്ചു ബാക്കിയുള്ളവരൊക്കെ നശിപ്പിച്ചു എന്നാ പറഞ്ഞത്? അവരൊക്കെ നിഷേധിച്ചു എന്നല്ല, ഈസാ നബിയെ കൊണ്ട് വകാനു അവ്വല മദീനത്തിൻ ആമനത്തു ബിൽ മസീഹ്, ഈസാ നബിയെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച ഗ്രാമം അത് അന്തോക്കിയയാണ്. വക
കാനു അവ്വല മദീനത്തിൻ ആമനത്തു ബിൽ മസീഹ്. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നു, വലിഹാദാ കാനത്ത് ഇൻദ നസാര ഇഹ്ദൽ മദായിനിൽ അർബഅത്തിൽ മശ്ഹൂറ. ക്രിസ്ത്യാനികൾക്ക് പ്രസിദ്ധമായ നാല് രാജ്യങ്ങളുണ്ട്. ആ നാല് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് അന്താക്കിയ. അതുകൊണ്ട് ഒരിക്കലും ഇത് അന്താക്കിയാണെന്ന് പറയാൻ പറ്റില്ല. ക്രിസ്ത്യാനികളുടെ അടുത്ത് പ്രസിദ്ധമായ നാല് രാജ്യങ്ങൾ: ഒന്ന് ഖുദുസ്, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച നാട്. അവർ പറയും യേശു ജനിച്ച നാട്, ബഹുമാനപ്പെട്ട ഈസാ നബിയുടെ നാട് ഖുദുസ്. രണ്ടാമത്തേത് അന്താക്കിയ. അന്താക്കിയയുടെ പ്രത്യേകത എന്താ? ഈസാ നബിയുടെ ശബ്ദത്തിന് ആദ്യമായി ഉത്തരം നൽകിയത് അവരാണ്. ഈസാ നബിയെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച നാടാണ്. ഒന്നോ രണ്ടോ ആളോ അല്ല, അൻ ആഹിരി അഖിലിഹ, ഒന്നടങ്കം വിശ്വസിച്ചു. അൻ ആഹിരി അഖിലിഹ, ആ നാട്ടിലെ അവസാനത്തെ ആളും വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ നാട് മുഴുവനും വിശ്വസിച്ചിട്ടുണ്ട്. പിന്നെ ഇസ്കന്ദരിയ, അതുപോലെ തന്നെ റോമിയ. ഇങ്ങനെ നാല് സ്ഥലങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതുള്ള. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. വിശാലമായിട്ടത് പറയുമ്പോഴേക്കും നമ്മുടെ സമയം ദീർഘിച്ചു പോകുമെന്ന പേടിയാണ്. അപ്പൊ അന്താക്കിയ ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ച രാജ്യമാണ്, ഇതിൽ സംശയമില്ല. അപ്പൊ പൈദാ തകററ അന്ന അന്താക്കിയ അവ്വലു മദീനത്തിൻ ആമനത്ത് ബിൽ മസീഹ്. ഈസാ നബിയെ കൊണ്ട് വിശ്വസിച്ച ആദ്യത്തെ രാജ്യമാണ് എന്ന് പറയുമ്പോ അല്ല പറയുന്നതോ? ഇതാ സംഭവമാണെങ്കിൽ അല്ല പറയുന്നത്, ഇവിടെ ഹബീബുൻ നജാർ ഒരൊറ്റ മനുഷ്യൻ മാത്രമേ നന്നായിട്ടുള്ളൂ, ബാക്കിയുള്ളവർ മുഴുവനും കളവാക്കി എന്നാ പറയുന്നത്. അവരെ ഒരു സൗണ്ട് കൊണ്ട് ഒറ്റ സൗണ്ട് കൊണ്ട് അവരെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു എന്നാ പറഞ്ഞത്. അതിനോടും ഇത് പൊരുത്തപ്പെടുന്നില്ല. ഇനി അന്താക്കിയക്കാരും അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ശിഷ്യന്മാരും അവരുടെ കൂടെ അന്താക്കിയക്കാർ, അവരുടെ കഥ എന്തായിരുന്നു? അന്താക്കിയയിലേക്ക് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ശിഷ്യന്മാർ കടന്നു ചെന്നപ്പോ അതെപ്പോഴായിരിക്കും? ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അല്ല അത് ആർക്കും അറിയാം, തൗറാത്ത് ഇറങ്ങിയതിന്റെ ശേഷം ഈസാ നബി പ്രതിനിധികളെ വിടുള്ളല്ലോ. തൗറാത്ത് ഇറങ്ങിയതിന്റെ ശേഷല്ലേ ഈസാ നബി വിട്ട പ്രതിനിധികൾ അന്താക്കിയയിൽ എത്തുക. അതുകൊണ്ട് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ തആല ബഅദ ഇൻസാലിഹി തൗറാത ലം യുഹ്ലിക് ഉമ്മതൻ മിനൽ ഉമമി അൻ ആഖിരിഹിം. അല്ലാഹു തആല തൗറാത്ത് എന്ന ഗ്രന്ഥം ഇറക്കിയതിന്റെ ശേഷം ആദ് സമൂഹത്തെ നശിപ്പിച്ചതുപോലെ, സമൂദ് സമൂഹത്തെ നശിപ്പിച്ചതുപോലെ ഒരൊറ്റ സമൂഹത്തെയും ഒന്നടങ്കം നശിപ്പിച്ചിട്ടില്ല. ഹദീസാണ്, ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുകൊണ്ട് ഈ നാടിനെ നശിപ്പിച്ചു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഇത് ഈസാ നബിയുടെയും മുമ്പാവണം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ശേഷമായി കൂടാ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ മഹാനവർകൾ പറഞ്ഞു, ഫഅല ഹാദായ തഅയ്യനു അന്ന ഹാദിഹിൽ ഖറിയത്തുൽ മദ്കൂറത ഫിൽ ഖുർആനി ഖറിയത്തുൻ ഉഖ്ര. ഖുർആനിൽ പറഞ്ഞ ഈ ഗ്രാമം വേറെ ഏതോ ഒരു ഗ്രാമമാണ്, അന്താക്കിയ അല്ല. ഇനി അന്താക്കിയ എന്ന ശബ്ദമുണ്ടെങ്കിലും ഇന്ന് പറയുന്ന അന്തോക്കിയ അല്ല, വേറെ ഏതോ ഒന്ന് ഉണ്ടായേക്കാം. അത് അദ്ദേഹം പറയുന്നു അങ്ങനെ ആയേക്കാം എന്ന് പറഞ്ഞിട്ട് പറയുന്നു, പക്ഷേ ലം യുഅറഫ് അന്നഹ ഉഹ്ലികത്തിൽ ആ ഫിൽമില്ലത്തിൻ നസ്രാനിയ വലാ ഖബല ദാലിക്. നസ്രാനി മതത്തിൽ എന്നല്ല, അതിന്റെ മുമ്പോ ഈ അന്താക്കിയയെ പൂർണ്ണമായി നശിപ്പിച്ചത് ചരിത്രത്തിനറിയില്ല. ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ചരിത്രം ഇവിടെ അറിയപ്പെടാതെ കിടക്കുകയാണ്. അതുകൊണ്ട് ഇത് അന്താക്കിയ ഗ്രാമവാസികളാണെന്ന് പറയാതിരിക്കലാണ് എപ്പോഴും ഗുണം ചെയ്യുക. പിന്നെ ഒരു ഹദീസ് ആയിരിക്കാം അന്താക്കിയയാണ് എന്ന ഈ പരാമർശം വരാൻ കാരണം എന്ന് അദ്ദേഹം പറഞ്ഞു. പറഞ്ഞു എന്താണ് ആ ഹദീസ്? ആ ഹദീസ് ആണെങ്കിൽ ശരിയുമല്ലാതെ ഹദീസും മുങ്കറാണ്. അത് അദ്ദേഹം പറഞ്ഞു, ആ ഹദീസിൽ നിന്നായിരിക്കാം വന്നത്. ഇസ്ലാമിലേക്ക് ആദ്യമായി ഓരോ പ്രവാചകന്മാരിലേക്കും ആദ്യം കടന്നു വന്ന ആളുകളെ പറഞ്ഞിട്ട് ആ സുബ്ബക്കു സലാസത്തുൻ ഫസാബിഖു ഇലാ മൂസ യൂഷഇബ്നു നൂൻ. ഓരോ പ്രവാചകന്മാരുടെയും ശബ്ദം ആദ്യം കേട്ട ആളുകൾ, ആദ്യമായിട്ട് അവരുടെ മെമ്പർഷിപ്പ് എടുത്ത ആളുകൾ, അവരുടെ പ്രസ്ഥാനത്തിന് മെമ്പർഷിപ്പ് എടുത്ത ആളുകൾ, മൂന്നാളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസിൽ കാണാം. അതൊന്ന്, മൂസ നബി ആദ്യം വിശ്വസിച്ച യൂഷഅ ഇബ്നു നൂൻ. ഈസാ നബി ആദ്യം വിശ്വസിച്ചത് സാഹിബ് യാസീൻ എന്ന് പറയുന്നുണ്ട്. വസ്സാബിഖു ഇലാ മുഹമ്മദിൻ അലി ഇബ്നു അബീ ത്വാലിബ് എന്നൊക്കെ ഹദീസുകളിൽ കാണുന്നുണ്ട്. ആ ഹദീസ് മുങ്കറായ ഹദീസുമാണ്. അങ്ങനെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. വസ്സാബിഖു ഇലാ മുഹമ്മദിൻ അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് പറഞ്ഞതും ആ വിഷയങ്ങൾ വെച്ച് നോക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്ക് ആദ്യം ഉത്തരം ചെയ്തത് ബഹുമാനപ്പെട്ട ബീവി ഖദീജയാണ്.
അതല്ലെങ്കിൽ ഖദീജ ബീവി ഭാര്യ എന്ന നിലക്ക് തൽക്കാലം മാറ്റി നിർത്തിയെങ്കിൽ രണ്ടാമത്തെ ആള് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. അവലുമൻ നാമ നബീ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇബ്നു കസീർ പറയുന്നു, ഫൈന്നഹു ഹദീസും മുങ്കറുൻ ലാ യുറഫു ഇല്ലാ മിൻ തരീഖി ഹുസൈനിൻ അൽഅഷ്ഖർ വഹുവ ശിയഇയുൻ മത്രൂഖുൻ. അദ്ദേഹം ഷിയ ആശയക്കാരനാണ്, അദ്ദേഹത്തെ തള്ളപ്പെടേണ്ട ആളാണ്. ആ ഹദീസിന്റെ പരമ്പരയിൽ അങ്ങനെ ഒരാളുണ്ട്, ഹുസൈനുൽ അഷ്ഖർ എന്ന് പറഞ്ഞിട്ട്. ഏതാവട്ടെ, ഞാനത് പറഞ്ഞു വന്നത് പൊതുവെ കേട്ടുവരുന്ന ഒരു ധാരണയായതുകൊണ്ട്, പൊതുവെ നാവിലുള്ള ഒരു പ്രചാരമായതുകൊണ്ട് അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അന്താക്കിയ ഗ്രാമവാസികൾ എന്ന് ഇത് തീർച്ചപ്പെടുത്തി പറയാൻ പറ്റിയ വാക്കല്ല. എന്നാൽ ഇനിയൊരു ചോദ്യം, എന്തുകൊണ്ട് ഗ്രാമത്തിന്റെ പേര് പ്രതിപാദിച്ചില്ല? അത് ഖുർആനിന്റെ ശൈലിയാ. ഗ്രാമങ്ങളെ മാനം കെടുക്കുക എന്നതല്ല ഖുർആനിന്റെ ആശയം. ഖുർആനിന്റെ ആശയം അതിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠത്തിന് നാടിന്റെ പേര് പറയാത്തത് കൊണ്ട് വല്ല ദോഷമുണ്ടോ? ഉദാഹരണത്തിന് പറയാം, ഈ ചെറുവാടിയിൽ എന്തെങ്കിലും വളരെ മോശപ്പെട്ട ഒരു സംഗതി നടന്നാൽ അത് ഇത്തരം ഒരു ഗ്രന്ഥത്തിൽ പരാമർശിച്ചാൽ, പരിശുദ്ധ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും പരാമർശിച്ചാൽ, ആ നാട്ടുകാർക്ക് എന്ന് ഉള്ളിന്റെ ഉള്ളില് ഒരു വെറുപ്പ് എന്തായാലും ഉണ്ടാവും. നമ്മുടെ നാടിനെ വഷളാക്കിയ ഗ്രന്ഥല്ല എന്തായാലും, ആ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു പക അതെന്തായാലും നിലനിൽക്കും. ഇത് നമ്മൾ സാധാരണ കാണാറുണ്ട്, പല സമയങ്ങളിലും കാണാറുണ്ട്. അങ്ങനെ കടന്നു വന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളുടെ അടുത്ത് വന്നതും ഒരു ഗ്രാമത്തെ കുറിച്ച് പറഞ്ഞപ്പോ ആ ഗ്രാമം അന്താക്കിയാണെന്ന് അഭിപ്രായം പറഞ്ഞപ്പോ അത് വേറൊരു സംഭവത്തിലാണ്, ഈ സംഭവത്തിലല്ല, അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവത്തിൽ കാണാം. അപ്പൊ അവിടെ അവര് വന്നിട്ട് പറയാണ്, നബിയെ ഞങ്ങൾ അന്ന് ചെയ്ത ആ വേണ്ടാത്തരം ഫാബോ എന്നുള്ളത് ഖുർആനിൽ ഫാത്തോ എന്നൊന്ന് ആക്കിത്തരുമോ? ഫാത്തോ ആയി ഉബയ്യഫുഹും, അവർ വിരുന്ന് സൽക്കരിക്കാൻ തയ്യാറായി ഒന്നാക്കിത്തരുമോ? അപ്പൊ ആ നാട്ടിനൊരു ക്ഷീണം അതിലുണ്ട് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പുള്ളിയോ വള്ളിയോ ഇവിടെ തിരുത്തുന്ന പ്രശ്നമില്ല. നാടിനെ വിമർശിക്കുമ്പോ ആർക്കുണ്ടാകും? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഞാനൊരു ദിവസം ഒരു പ്രഭാഷണത്തിൽ വെറുതെ ഒരു ഉദാഹരണം പറയുമ്പോ വയനാട്ടിക്ക് പോകും പോലെ എന്ന് പറഞ്ഞു. ഇവിടുന്ന് മലപ്പുറം ജില്ലയെന്നാ പറഞ്ഞു. വയനാട്ടിൽ പോകും പോലെ വലിയ ഊക്കിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോ വളരെ വിഷമിച്ചുകൊണ്ടാണ് അയാൾ തിരിച്ചു വന്നത്. വയനാട്ടുകാരൻ സാസ്ത്രി ഉണ്ടായിരുന്നു, ഞാനതറിയില്ലല്ലോ, മലപ്പുറത്തുനിന്ന് പ്രസംഗിക്കുന്നു. ഇയാള് പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിച്ചു, ഉസ്താദ് നിങ്ങൾ ആ വയനാട്ടേ എന്ന് പറഞ്ഞൊരു വല്ലാത്ത വിഷമം എന്നാണ്. അപ്പൊ അത് സ്വന്തം നാടിനെ പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും, ഗുണപാഠങ്ങളാ കിട്ടേണ്ടത്. നാടിനെ കുറ്റം പറയുമ്പോ വിഷമം ഉണ്ടാവും. അപ്പൊ ഇവിടെ ഗുണപാഠം കിട്ടാൻ നാടിന്റെ പേര് പറയണ്ട. അസ്ഹാബുൽ ഖറിയ, അങ്ങനെ ഒരു നാട്ടുകാരുണ്ടായിരുന്നു, അതിലേക്ക് മൂന്ന് പ്രവാചകന്മാരെ അയച്ചിരുന്നു പോരെ. എന്നാൽ തന്നെ വിഷയം ബോധ്യപ്പെടുമല്ലോ, കാരണം നാടിനോ പേരിനോ ഒന്നുമല്ല പ്രാധാന്യം, അവർ ഉയർത്തിപ്പിടിച്ച ആദർശത്തിനാണ് പ്രാധാന്യം, അവര് കാണിച്ച വിശ്വാസദാർഢ്യതക്കാണ് പ്രാധാന്യം, അവര് സമർപ്പിച്ച സമർപ്പണ ബോധത്തിനാണ് പ്രാധാന്യം. ഇതിനെല്ലാമാണ് ചരിത്രം പ്രാധാന്യം നൽകുന്നത്, അള്ളാഹു പ്രാധാന്യം നൽകുന്നത് ഇതിനാണ്. അത് പഠിക്കുക എന്നതാണ്. സത്യത്തിനെതിരെ നിന്നാൽ നിങ്ങളുടെയും അനന്തരഫലം ഇതായിരിക്കും, അല്ലെങ്കിൽ പറയാതെ അന്ന് നാട്ടുകാർക്ക് നമുക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരിക്കും. ഇനിയോ ഹബീബുന്നജാറിന്റെ നാട് പറഞ്ഞാൽ അതൊക്കെ അന്താക്കിയക്കാരനായതുകൊണ്ട് കഴിഞ്ഞതാ, നമ്മുടെ ചെറുവാടിക്കാർക്കൊന്നും അങ്ങനെയൊന്നും ധീരമായി ഇടപെടാൻ കഴിയൂല എന്ന് പറയും. നമ്മൾ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ആ ഒഴിഞ്ഞുമാറ്റം ഇല്ലാതിരിക്കാനാണ് ആദർശങ്ങൾ പറഞ്ഞത്, അവരുടെ ഗുണഗണങ്ങൾ പറഞ്ഞത്. പലപ്പോഴും ഒരു സ്ഥലത്ത് മാത്രമല്ല, നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയിലും നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ സൂറത്തുൽ കഹ്ഫ്? സൂറത്തുൽ കഹ്ഫിൽ അന്ന് എന്താ പറഞ്ഞത്? ആ ഗുഹാവാസികളുടെ കഥ നബിയെ നിങ്ങൾക്ക് നാം വിവരിച്ചു തരാം, സത്യസന്ധമായി വിവരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആ ഗുഹാവാസികളുടെ കഥ എങ്ങനെയാ പറഞ്ഞത്? ഇന്നഹും ഫിതിയത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദൻ വറബത്നാ അലാ ഖുലൂബിഹിം. അവരാരാന്ന് പറഞ്ഞു, ഏത് നാട്ടുകാരാന്ന് പറഞ്ഞു, എത്ര ആളുണ്ട് എന്ന് പോലും ഖുർആൻ പറഞ്ഞോ? കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അവരുടെ ഗുണം അങ്ങോട്ട് പറഞ്ഞു. എന്താണ് അവരുടെ ആദർശം? ഇന്നഹും ഫിതിയത്തുൻ, ഒന്നാമത്തെ അവർ വിജയിക്കാനുള്ള ഒന്നാമത്തെ കാരണം, ഗുഹാവാസികൾ ആ നാടിനോടും രാജ്യത്തോടും രാജാവിനോടും പൊരുതിയിട്ട് രക്ഷപ്പെട്ടത് ഒന്നാമത്തത് അവര് ഇന്നഹും ഫിതിയ, അവരൊരു വിഭാഗം, ഒരു പറ്റം യുവാക്കളായിരുന്നു അവർ. അപ്പൊ യുവസമൂഹം സംഘടിച്ചു നിന്നാൽ അതിന് ഗുണമുണ്ട് എന്ന് അതിൽ നിന്ന് കിട്ടി. ഒറ്റക്ക് നിൽക്കും പോലെയല്ല ഫിത്തിയത്ത്. എന്തിനാ എസ് വി എസിന്റെ മെമ്പർഷിപ്പ്? മെമ്പർഷിപ്പിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഞാൻ അങ്ങനെ സുന്നത്തിയമായിട്ട് മുന്നോട്ട് നീങ്ങിയാ പോരെ, അത് പോരാ. ഫിത്തിയത്ത്, സംഘശക്തി വേണം. ഒറ്റക്ക് നിന്നാൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യദുല്ലാഹി അലൽ ജമാഅ,
ആട്ടിൻ പറ്റത്തിൽ നിന്ന് ദൂരെ ഒറ്റപ്പെട്ടു മേഞ്ഞു നിന്ന് തിന്നുന്ന ആട്ടിൻകുട്ടിയെ ചെന്നായ പൊക്കിയോടും. നേരെ മറിച്ചോ, കൂട്ടം കൂടി നിൽക്കുമ്പോ ആടുകളുടെ കൂട്ടത്തിലേക്കും ചെന്നായക്ക് വരാനൊരു പേടിയുണ്ടാവും കൂട്ടം ഉണ്ടാവുമ്പോ. അപ്പൊ അള്ളാഹുവിന്റെ സഹായം സംഘബോധത്തോടൊപ്പമാണ്. നിങ്ങൾ സംഘശക്തിയായി നിൽക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മള് പ്രാസ്ഥാനികമായി നമ്മുടെ മെമ്പർഷിപ്പ് വിതരണമൊക്കെ വരുമ്പോ എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറയാനുള്ള കാരണം ഫിത്തിയത്ത് അതിന് പ്രാധാന്യമുണ്ട്. അതെന്നെ എണീക്കാൻ കഴിയുന്ന ചെറുപ്പക്കാർ സംഘടിക്കുന്നതിന് പ്രാധാന്യമുണ്ട്. ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളുടെ സമയം നിങ്ങൾ കളയേണ്ടത് തുലച്ചു കളയേണ്ടത് അനർത്ഥങ്ങൾക്ക് വേണ്ടിയല്ല, ആരോഗ്യവും ഊർജവും നിങ്ങൾ തള്ളേണ്ടത് മിനിയാന്ന് പറഞ്ഞതുപോലെ ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല, വിനോദ പരിപാടികൾ സംഘടിപ്പിക്കാനല്ല, അശ്ലീല വേദികൾ ഒരുക്കാനല്ല, ഗാനമേളകൾ ഒരുക്കാനല്ല, ഈദിലേക്ക് പരിപാടികൾ വളരെ വഷളായ രൂപത്തിൽ സംഘടിപ്പിക്കാനല്ല, മറിച്ച് ഇതുപോലെയുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുക, ദീനിന്റെ വക്താക്കളായി മാറുക, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മുദ്രാവാക്യം ഉറക്കെ വിളിക്കുക, അതിനുവേണ്ടി സംഘടിക്കുക, അതിനുവേണ്ടി സംഘടിപ്പിക്കുക. ഇതാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ചെയ്യേണ്ടത്. ഇന്നഹും ഫിത്യതുൻ അമനൂ ബിറബ്ബിഹിം. സംഘശക്തിയുണ്ട്. ഒരു കൂട്ടം യുവാക്കൾ ഒരുമിച്ച് നിന്നു. അമനൂ ബിറബ്ബിഹിം, അവരുടെ രക്ഷിതാവിൽ ഉറച്ചു വിശ്വസിച്ചു. അപ്പൊ നല്ലൊരു ആദർശബോധമുണ്ട്. ആ ആദർശബോധം മുന്നിൽ വെച്ച് നല്ല ഈമാനോടുകൂടി അങ്ങ് പ്രവർത്തിച്ചപ്പം കഴിഞ്ഞോ ഇല്ല. അവരുടെ മനസ്സുകൾക്ക് നാം കരുത്തേകി എന്ന് പറയുന്നു. അവരുടെ മനസ്സുകൾക്ക് കരുത്തേകി. അങ്ങനെ സംഘശക്തിയായിട്ട് ഒരു സംഘമായി നിന്ന് അതാ ഒരു സത്യമായ ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ അംബിയാവു യാസീനും ഹബീബ് ഉന്നജ്ജാറും അനുഭവിച്ചതുപോലെ പീഡനങ്ങൾ കൽച്ചീളുകൾക്ക് സ്വാഗതമോതേണ്ടി വരും, പ്രയാസങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് നിങ്ങൾ പിടിച്ചു നിൽക്കണം. ആ സമയത്ത് നിങ്ങൾ പിടിച്ചു നിൽക്കണം. അവിടെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയണം. ഇതൊരു വലിയ ഭാഗ്യമാണ്. അതാ ഞാൻ ഇന്നലെ ദുആ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു എന്റെ കൂട്ടുകാർ, ഈ രാജ്യത്തുള്ള വലിയ ഒരു മഹാൻ എല്ലാ ഭാഗത്തു നിന്നും എതിർപ്പുകളും വന്നപ്പം ആരു തന്നെ എറിയുന്ന കല്ലും പിടിച്ചിട്ട് തിരിച്ചൊന്നെറിഞ്ഞു നോക്കണമെന്ന് തോന്നിയില്ല. തന്റെ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചറിയാൻ പാടില്ല. പക്ഷേ എല്ലാവരെറിഞ്ഞ കല്ലും വളരെ സമർത്ഥമായി തലക്കുകൊള്ളാതെ മർമ്മങ്ങളിൽ കൊള്ളാതെ അത് പിടിച്ചു വച്ചു. എന്നിട്ട് കേരളത്തിന്റെ അകത്തും പുറത്തും ആ കല്ലുകളെ കൊണ്ട് സ്ഥാപനങ്ങൾക്ക് തറയിട്ടു. എങ്ങനെ ആരോഗ്യകരമായി സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കാമെന്ന് ചിന്തിച്ചു. ജനങ്ങൾക്ക് ഉപകാരമുള്ളത് വല്ലതും ഉണ്ടാക്കട്ടെ എന്ന് ചിന്തിച്ചു. അതേസമയത്തോ താൽക്കാലികം കത്തിപ്പൊങ്ങി എന്തെങ്കിലുമൊക്കെ വികാരങ്ങൾ കാണിച്ചാൽ അമ്മ സബതു ഫയദ്ഹ ബുജ്ഫാ. ഖുർആൻ പറഞ്ഞില്ലേ, നുരകൾ കത്തിപ്പൊങ്ങുന്ന നുരകൾ, തിളച്ചു വരുന്ന നുരകൾ, തിരമാലകൾ, അത് കെട്ടുപോകും കുറച്ചു കഴിഞ്ഞാൽ. അതേ സമയം അമ്മമായം ഫഴുന്നാസ്, ജനങ്ങൾക്ക് ഉപകാരമുള്ളത് വല്ലതും ചെയ്യുമെങ്കിൽ എം കുസുഫില്ലർ, അത് രാജ്യത്തൊന്നും നിലനിൽക്കും. എത്ര സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നു, എത്ര പ്രവർത്തനങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ, അതാണ് മാതൃക. അതിനും മനക്കരുത്ത് വേണം. അങ്ങനെ ഗുണങ്ങൾ പറഞ്ഞിട്ട് അവരെ പരിചയപ്പെടുത്തിയത്, എന്തേവരുടെ എണ്ണം പറയാതിരുന്നത്, എണ്ണ എത്രയാ? ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. എണ്ണം സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിട്ടമല്ല. എന്തേ കാരണം എണ്ണം പറഞ്ഞത് കുറെ അങ്ങ് കഴിഞ്ഞിട്ട് അവരുടെ കഥ വിശദമായി പറയുമ്പോ പറയുന്നുണ്ട്, സയഖൂലൂന സലാസത്തുൻ റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും റജ്മം ബിൽ ഗൈബ് വയഖൂലൂന സബഅത്തുൻ വസാമിനുഹും കൽബുഹും ഖുർ റബ്ബി അഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ. സൂറത്തുൽ കഹ്ഫ് 22. സയഖൂലൂന, അല്ല പറയാണ് ഇവരുടെ എണ്ണത്തെ കുറിച്ച്. സയഖൂലൂന, ശേഷം ചരിത്രകാരന്മാര് പറയും, സലാസത്തുൻ, ഗുഹാവാസികൾ മൂന്നാളായിരുന്നു, റാബിഉഹും കൽബുഹും നാലാമത്തെ ആള് നായയായിരുന്നു എന്ന്.
വയക്കൂലൂന, വേറെ ഒരു ടീം പറയുക, ഹംസത്തും സാദിസുഹും കൽബുഹും, അഞ്ചാളുണ്ടായിരുന്നു അസ്ഹാബുൽ കഹ്ഫ്, അവരിൽ ആറാമനായിട്ട് നായയുണ്ടായിരുന്നു. റജ്മം ബിൽ ഗൈബ്, അള്ളാഹ് പറയാ റജ്മം ബിൽ ഗൈബ്, ഇതൊക്കെ ഉന്നം നോക്കാതുള്ള ഏറാണ്, കൊണ്ടെങ്കി കൊണ്ടു സാധനത്തെ കാണാതെ എറിയ, അതിനാ റജ്മം ബിൽ ഗൈബ് എന്ന് പറയാം. കൊണ്ടെങ്കി കൊണ്ടു എന്നുള്ള നിലക്കുള്ള തട്ടി വിടലുകൾ അതൊക്കെ ഒട്ടെങ്കി ഒത്തു എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്ന ചരിത്രകാരന്മാര്. റജ്മം ബിൽ ഗൈബ്, ഉന്നം നോക്കാതെയുള്ള ഏറാണിത്, അങ്ങനെ അഭിപ്രായങ്ങൾ പറയും. വയഖൂലൂന, വേറെ ഒരു ടീം പറയും, സബഅത്തും വസാമിനുഹും കൽബുഹും, ഏഴാളായിരുന്നു അവരിൽ എട്ടാമത്തത് നായയായിരുന്നു. സബഅത്തും വസാമിനുഹും കൽബുഹും, എന്നാ നബിയെ നിങ്ങൾ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണം, റബ്ബി അഅലമു ബിദ്ദതിഹിം, എന്റെ നാഥൻ ശരിക്കറിയും അവരുടെ കണക്ക് എത്രയാണെന്ന് എന്റെ റബ്ബിന് മാത്രമേ അറിയൂ. മാ യഅലമുഹും ഇല്ലാ ഖലീൽ, അവരെ കുറിച്ച് വളരെ തുച്ഛം ആളുകൾക്കുമല്ലാതെ അറിയില്ല. ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലാത്തവർക്ക് ഞാൻ കൃത്യമായ കണക്ക് കൊടുത്തിട്ടില്ല. ഇതിങ്ങനെ ഓതുമ്പോ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല, ഞാനൊക്കെ ചെറുപ്പത്തിൽ സൂറത്തുൽ ഗഫ് ഇങ്ങനെ ഓതുമ്പോ വിചാരിക്കും പഠിച്ചവൻ എന്നെ തിരിയിൽ പിടുത്തല്ലേ. കാരണം ഇങ്ങനെ ഓതുമ്പോളേ സയഖൂലൂന സലാസത്തും റാബിയുഹും കൽബുഹും വയഖൂലൂന ഹംസത്തും സാദിസുഹും കൽബുഹും റജ്മം ബിൽ ഗൈബ്. അല്ലാണല്ലോ പറയണത്, അല്ലാഹ്ക്കൊന്ന് തീർച്ചപ്പെടുത്തി ഇങ്ങോട്ട് പറഞ്ഞൂടെ. റജ്മം ബിൽ ഗൈബ് വയഖൂലൂന സബഅത്തും വസാമിനുഹും കൽബുഹും, എന്താണ് അതിന്റെ കാരണം? ശരിക്കുണ്ടായിരുന്നത് ഏഴാളും ഒരു നായയുമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന മിനൽ ഖലീൽ മാ യഅലമുഹും ഇല്ലാ ഖലീൽ, കുറച്ച് ആളുകൾക്ക് അത് അറിയൂ എന്ന് അള്ള പറഞ്ഞില്ലേ, ആ ഖലീലിൽ പെട്ട ഒരു ആൺകുട്ടിയാട്ടോ ഞാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കറിയാം. അതെങ്ങനെ ഇബ്നു അബ്ബാസ് മനസ്സിലാക്കിയത്? ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, രണ്ട് അഭിപ്രായം അള്ള ആദ്യം പറഞ്ഞിട്ട് പറഞ്ഞു റജ്മം ബിൽ ഗൈബ്, ഇത് ഉന്നം നോക്കാതുള്ള ഏറാണ്. അത് കഴിഞ്ഞിട്ടാ മൂന്നാമത്തത് പറഞ്ഞത്, ഓ യഖൂലൂന സബഅത്തും വസാമിനുഹും കൽബുഹും. അത് മൂന്നും കൂടെ കഴിഞ്ഞിട്ടാ റജ്മം ബിൽ ഗൈബ് എന്ന് പറയുന്നതെങ്കിൽ അതും കൂടെ തള്ളപ്പെടേണ്ടിയിരുന്നു. ഇങ്ങനെ പറയുമ്പോ മനസ്സിലാക്കുന്നത് മൂന്നാമത്തത് കറക്റ്റാണ് എന്നാണ്. അപ്പൊ അങ്ങനെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കും ചെയ്യ. എന്നാൽ എന്തുകൊണ്ട് അയലമുബീദ്ധത്തി, എന്റെ റബ്ബിന് മാത്രമേ അവരുടെ എണ്ണ അറിയൂ, അങ്ങനെയാണ് പ്രഖ്യാപിച്ചൊക്കെ, എണ്ണ അറിയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് എന്തുകൊണ്ടാ പറയാൻ കാരണം? ഏഴാള് എട്ടാള് ഏഴാള് നായി ആയിരുന്നു എന്ന് പറഞ്ഞാൽ, ഏഴാളായിരുന്നു അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൗമ പറയും ഒരു സ്ഥലത്ത് ഒരു യൂണിറ്റ് ഇടണം എന്ന് പറയുമ്പോ ആകെ രണ്ടു മൂന്ന് ആളെ ഉള്ളോനെ കൊണ്ട് കൊണ്ടൊരു ആകാൻ പറ്റൂല. അസ്ഹാബുൽ ഗഫ് ഏഴാളുണ്ടായി, അപ്പൊ ചുരുങ്ങിയത് ഏഴാളെങ്കിലും വേണമെന്ന് പറയും. അത് വേണ്ട, സംഘശക്തി ഫിത്തിയത്ത് രണ്ടാളാണെങ്കിൽ രണ്ടാളൊരു യൂണിറ്റ് ഇട്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പേര് പറയാ നാട് പറയാതിരുന്നത്, പേര് പറയാതിരുന്നത്, എണ്ണം പറയാതിരുന്നത്. എന്നാ എണ്ണം കൂടിയാൽ ഗുണമുണ്ടാവില്ലേ? കൂടിയാ ഗുണമുണ്ടാകും. അതാണല്ലോ ഇന്നലെ കേട്ടത്, ഇത് അർസൽന ഇലൈഹി മുസ്നൈനി ഫകദബൂഹുമ മൂന്നാമത്തെ ആൾ അല്ലാഹു ശക്തിപ്പെടുത്തി, മൂന്നാമത്തെ ആളെ ശക്തി പകരാൻ വേണ്ടി പറഞ്ഞയച്ചു. ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ നിലപാട്. ഇതാണ് വ്യക്തികൾക്കും നാടുകൾക്കും ഒന്നുമല്ല പ്രാധാന്യം നൽകുന്നത്, അവരുയർത്തിപ്പിടിച്ചിരുന്ന ആദർശം, അവർക്ക് നൽകപ്പെട്ടിരുന്ന മനക്കരുത്ത്, അവർ കാണിച്ചിരുന്ന ധീരത, ഇതിനൊക്കെയാണ് പ്രാധാന്യം നൽകുന്നത്. അത് നമുക്കും ഇവിടെ വ്യക്തമാണ്. ഇതാ നമ്മൾ പറഞ്ഞത്, ഇനി നമ്മളതിന്റെ